ഹായ് കുട്ടികളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടോ? ആ, നല്ല ഓർമ്മയുണ്ട് അല്ലേ? ഹോംവർക്ക് ചെയ്തോ കുട്ടികള്? ആ, തെങ്ങിൽ നിന്നും ഓലയെടുത്ത് എളുപ്പമാർഗത്തില് ചൂല് ഉണ്ടാക്കുന്നതല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചത്? ആ, നിങ്ങള് അയച്ചു തന്ന വീഡിയോസ് ഒക്കെ ടീച്ചർക്ക് കിട്ടി കേട്ടോ. ടീച്ചറിന് സന്തോഷമായി. നമ്മുടെ കേരള നാട്ടില് എവിടേക്ക് നോക്കിയാലും നമുക്ക് തെങ്ങിൻ വൃക്ഷങ്ങൾ കാണാനായിട്ട് സാധിക്കും അല്ലേ? ദേ നോക്കിയേ, എത്ര മനോഹരമാണ് തെങ്ങിൻ വൃക്ഷങ്ങള്. അതുപോലെ തന്നെ പച്ച പിടിച്ച മൈതാനങ്ങള്, നെൽകൃഷി പാടങ്ങള്, പിന്നെയോ മലനിരകള്, കാട്ടാറുകള്, നദികള്, ആ അങ്ങനെ എത്ര മനോഹര നമ്മുടെ നാട് അല്ലേ? നമുക്ക് അഭിമാനിക്കാം അല്ലേ? കുട്ടികള് തെങ്ങിന്റെ കരിക്ക് കഴിച്ചിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ, എല്ലാവരും കണ്ടിട്ടുണ്ട് അല്ലേ? എത്ര മധുരമുള്ള വെള്ളമാണ് അല്ലേ കരിക്കിൻ വെള്ളം. ആ, എല്ലാവർക്കും വലിയ ഇഷ്ട അല്ലേ? ആ, ദേ നോക്കി, കുട്ടികൾക്ക് കരിക്ക് വെട്ടി വെച്ചിരിക്കുന്നത് കണ്ടപ്പോ വലിയ കൊതിയായി അല്ലേ? ആ, നമ്മുടെ ഈ കരിക്ക് തെങ്ങിൽ നിന്ന് വിളഞ്ഞു കഴിഞ്ഞാല് നമ്മളെന്ത് ചെയ്യാം? ആ, നമ്മുടെ ചേട്ടന്മാര് തെങ്ങിൽ കയറി എല്ലാ തെങ്ങിൽ നിന്നും തേങ്ങയിടും അല്ലേ? ദേ, ഒരു ചേട്ടൻ തെങ്ങിൽ കയറുന്നത് കണ്ടോ? ആ, അതുപോലെ കയറി എല്ലാ വിളഞ്ഞ തേങ്ങകളും വെട്ടി താഴെയിടും അല്ലേ? അതിനുശേഷം ഈ തേങ്ങകളെല്ലാം പതുക്കി കൂട്ടി ഒരു സ്ഥലത്ത് കൂമ്പാരം കൂട്ടിയിടും. ആ, അതിനുശേഷമാണ് തേങ്ങയിൽ നിന്നും ചകിരി നീക്കം ചെയ്യുന്നത്. ചകിരി നീക്കം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങ കിട്ടും അല്ലേ? ആ തേങ്ങയാണ് നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്നത് അല്ലേ? നിങ്ങളുടെ അമ്മമാര് രുചികരമായ കറികളൊക്കെ ഉണ്ടാക്കി തരുന്നത് ഈ തേങ്ങ ഉപയോഗിച്ചല്ലേ? നമ്മുടെ തേങ്ങയിൽ നിന്ന് കിട്ടുന്ന ചകിരി നമുക്ക് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം അല്ലേ? എന്തിനൊക്കെ ഉപയോഗിക്കാം? കയറുണ്ടാക്കാൻ ഉപയോഗിക്കാം. പിന്നെന്താണ്, ചകിരി ഉപയോഗിച്ച് നമ്മള് തോട്ടത്തില് കുറെ ചെടികളൊക്കെ നടും അല്ലേ? എന്ത് ചെടിയൊക്കെയാണ്? ഓർക്കിഡ് അല്ലേ? ആ, എത്ര മനോഹരമായ പൂവാണ് ഓർക്കിഡ്. ഓർക്കിഡ് എത്ര നാള് നിന്നാലും അത് വാടിപ്പോകില്ല അല്ലേ? ആ, പിന്നെ നമ്മൾ എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? ചകിരി ഉപയോഗിച്ച് നമ്മൾ വ്യത്യസ്തങ്ങളായ കലാവസ്തുക്കളൊക്കെ ഉണ്ടാക്കും അല്ലേ? ദേ നോക്കിയേ, ആ ഒരു ചേട്ടൻ തേങ്ങ പൊതിക്കുന്നത് കണ്ടോ? ആ, ഈ തേങ്ങ പൊതിച്ചതിന് ശേഷം അത് വെട്ടി അതിന്റെ വെള്ളം ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം? തേങ്ങയുടെ വെള്ളം വിനാഗിരി ഒക്കെ ഉണ്ടാക്കാനായിട്ട് എടുക്കാം അല്ലേ? ആ, കറികളില് ചൊറുക്കായ എന്നൊക്കെ പറയില്ലേ കുട്ടികള്, ആ നല്ല രസപ്രദമായ കറികളിലൊക്കെ ചേർക്കാനായിട്ട് നമ്മൾ ഈ വിനാഗിരി ഒക്കെ ഉപയോഗിക്കും അല്ലേ? നമ്മുടെയൊക്കെ പൂർവികര് ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പാനായിട്ട് ഈ നമ്മള് കറിക്ക് ഉപയോഗിക്കുന്ന തേങ്ങയുടെ ചിരട്ട എടുത്തിട്ട് ചിരട്ടത്തവികൾ ഉണ്ടാക്കാറുണ്ട്. ദേ നോക്കിയേ, ഇഷ്ടായോ? ആ, ഇതുപോലുള്ള ചിരട്ടത്തവി ഉണ്ടാക്കാനായിട്ടാണ് ഇന്ന് ടീച്ചർ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമല്ലേ? ആ, എങ്കിലും നമുക്ക് ക്ലാസ്സിൽ നിന്ന് ആരംഭിച്ചാലോ?
ഓക്കേ നിങ്ങളുടെ അമ്മമാര് നിങ്ങൾക്ക് ചോറ് വിളമ്പി തരാനായിട്ട് ഏതുതരം തൈകളാണ് ഉപയോഗിക്കുന്നത്? ഇതുപോലുള്ള തൈകളാണ്. ആ ഇത് ചോറ് വിളമ്പുന്ന തൈ അല്ലേ? ഇനി കറികൾ വിളമ്പുന്ന തൈലോ? ദേ നോക്കിയേ. ആ എത്ര തരം തൈകളാണ് കുട്ടികൾ കണ്ടത് അല്ലേ? ഇത്തരം തൈകളല്ലേ നിങ്ങളുടെ അമ്മമാര് ഉപയോഗിക്കുന്നത്? ഇതുപോലെ ചിരട്ട ഉപയോഗിച്ച് നമുക്ക് പല വലുപ്പത്തിലുള്ള കയ്യുകൾ ഉണ്ടാക്കിയിട്ട് ചോറും കറികളും ഒക്കെ വിളമ്പാനായിട്ട് അമ്മയ്ക്ക് കൊടുക്കാം. നിങ്ങൾ തയ്യാറല്ലേ? ഓക്കെ നമ്മൾ ചിരട്ടക്കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ചിരട്ടകൾ അതേ ദിവസം ഒരു പക്കത്തിൽ കുറച്ച് വെള്ളത്തിൽ മുക്കി വെക്കണം. കാരണം എന്താണെന്നറിയോ? നമ്മുടെ ചിരട്ട നമ്മുടെ ഉളിയും ചുറ്റിയും ഒക്കെ ഉപയോഗിച്ച് അതിൽ ദ്വാരം ഉണ്ടാക്കുമ്പോൾ അത് പൊളിഞ്ഞു പോകും. വെള്ളത്തിലിട്ട ചിരട്ട പൊളിയില്ല. അതേസമയം വെള്ളത്തിലിടാതെ പുറത്ത് കിടക്കുന്ന ചിരട്ടകളെടുത്ത് നമ്മൾ ഉളി ഉപയോഗിച്ച് തുളയ്ക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വെള്ളത്തിൽ കുതിർത്ത ചിരട്ട എടുത്തിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് താഴെയും മുകളിലുമായി രണ്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കണം. ഉളിയും ചുറ്റികയും എടുക്കും. അല്ലെങ്കിൽ ഡ്രില്ല് ഉപയോഗിച്ചിട്ടായാലും നമുക്കത് ചെയ്യാം. പക്ഷെ നമുക്ക് ഡ്രില്ല് കിട്ടാനായിട്ട് സാധ്യത കുറഞ്ഞതുകൊണ്ട് ഉളിയും ചുറ്റികയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് രണ്ട് ദ്വാരങ്ങൾ, അതിൻ്റെ കയ്യിൻ്റെ പിടി ഇതിനുള്ളിൽ ഉള്ളിലൂടെ നമുക്ക് കയറ്റി വയ്ക്കുവാൻ വേണ്ടിയിട്ടാണ് ദ്വാരങ്ങൾ ഉണ്ടാക്കുന്നത്. ഇത് കാണിച്ചു തരട്ടെ. ചിരട്ടയിൽ ദ്വാരം ഉണ്ടാക്കാനായിട്ട് നാം ഉപയോഗിക്കുന്ന ചുറ്റികയും ഉളിയുമാണ് കണ്ടോ. ആ ഇതുപയോഗിച്ച് രണ്ട് ദ്വാരങ്ങൾ ഉണ്ടാക്കണം. ചിരട്ടത്തവി ഉണ്ടാക്കാനായിട്ട് നാം ചിരട്ടയിൽ രണ്ട് ദ്വാരം ഉണ്ടാക്കും എന്ന് പറഞ്ഞു അല്ലേ? അത് ദ്വാരം ഉണ്ടാക്കുന്നത് എന്തിനാണ്? ആ തവിയുടെ പിടി ഉണ്ടാക്കാനായിട്ട്. പിടി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ? നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ കാട്ടിലോ ഒക്കെ സാധാരണ കണ്ടുവരുന്ന മുള, ഇല്ലിപ്പട്ടിൽ അങ്ങനെയൊക്കെ പേര് പറയും. അതിൻ്റെ തണ്ട് നമ്മൾ വെട്ടി മിനുക്കിയെടുക്കണം. ഇത് കണ്ടോ മുള, മുളയുടെ ചെടി കണ്ടോ? ചെടി കാണണം നിങ്ങൾക്ക്. ആ ഇതെന്ന് നോക്കിയേ. ആ ഇതാണ് മുള എന്ന് പറയുന്നത്. ചില വീടുകളിലൊക്കെ മഞ്ഞ നിറത്തിലുള്ള മുളകൾ കാണാനായിട്ട് സാധിക്കും. അത് നമ്മൾ അലങ്കാരത്തിന് വേണ്ടിയിട്ട് ചെടി പോലെ വളർത്തുന്നതാണ്. അതേസമയം തന്നെ നമ്മൾ കാട്ടിലൊക്കെ ഇത് സ്വമേധയാ വളർന്നു വരുന്ന ഒരു ചെടിയാണ് മുള. അതിൻ്റെ കണ്ടാണ് നമ്മളിപ്പോൾ ഈ ചിരട്ടത്തവി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ചിരട്ടത്തവി ഉണ്ടാക്കാനായിട്ട് നാം അതിൻ്റെ പിടിയായി ഉപയോഗിക്കുന്ന ഒരു മരത്തിൻ്റെ പേര് പറഞ്ഞു. അതായത് മുള. മുളയിൽ നിന്നും വെട്ടിയെടുത്ത ഒരു കോലാണിത് കണ്ടോ. ആ ഈ കോല് ചിരട്ടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ദ്വാരത്തിലൂടെ താഴെയുള്ള ദ്വാരത്തിലൂടെ കടത്തിയിട്ട് മുകളിലുള്ള ദ്വാരത്തിലേക്ക് കടത്തി ഫിറ്റാക്കി വെക്കണം കണ്ടോ. ഇപ്പോൾ ചിരട്ടത്തവിയാണ് ഉണ്ടോ. ആ എത്ര ഈസി ആയിട്ടാണ് ഉണ്ടാക്കിയത് അല്ലേ? അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായോ? ആ ഈ ചിരട്ടത്തവി ഉപയോഗിച്ച് നമുക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ വിളമ്പാനായിട്ട് സാധിക്കും. ടീച്ചർ ഇവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ മുളക്കോലും അതുപോലെ തന്നെ ദ്വാരം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചിരട്ടയും ഉപയോഗിച്ച് നിങ്ങൾ ചിരട്ടത്തവി ഉണ്ടാക്കൂ എന്ന് കാണട്ടെ. ഹായ് കുട്ടികൾ, നല്ല രസമായിട്ട് ചിരട്ടത്തവി ഉണ്ടാക്കിയല്ലോ. ടീച്ചറിന് സന്തോഷമായി. ആ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ തുടർ പ്രവർത്തനമായിട്ട് വീട്ടിൽ ചെന്ന് ചിരട്ടയും മുളങ്കോലും എടുത്ത് ചിരട്ടത്തവികൾ പല വലുപ്പത്തിലുള്ളത് ഉണ്ടാക്കണം. എന്നിട്ട് അമ്മയുടെ കയ്യിലേക്ക് ഇത് കൊടുക്കണം ചോറും കറികളൊക്കെ വിളമ്പാനായിട്ട്. അപ്പോൾ അവർക്ക് സന്തോഷമാവും. കുട്ടികൾ ചെയ്യില്ലേ? ആ അതിൻ്റെ വീഡിയോ എടുത്ത് ടീച്ചറിന് അയച്ചു തരണം കേട്ടോ. ഓക്കെ അപ്പോൾ ഇനി ഇതിലും നല്ല അടിപൊളി ക്ലാസ്സുകളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ബൈ.